എല്ലാവർക്കും നമസ്കാരം. നിഖിലാണ് ഗപ്പി വാഗണിന്ന്. ഇന്ന് നമ്മളൊരു നല്ല ടോപ്പിക്ക് ചർച്ച ചെയ്യുന്നു എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അതായത് നമ്മുടെ ബ്രൂഡുകളെ ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നമ്മൾ ആദ്യം ഫേസ് ചെയ്തിട്ടുള്ള പ്രശ്നമായിരുന്നു ഒരു പേർ ഗപ്പിയെ മേടിച്ചുകൊണ്ട് വന്നാൽ അത് ഒരു ഡ്രോപ്പ് കുഞ്ഞുങ്ങളൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ ചത്തുപോവുക, മെലിഞ്ഞ് ചത്തുപോവുക, എന്തെങ്കിലും പെട്ടെന്ന് അസുഖം വന്നിട്ട് ചത്തുപോവുക, പ്രസവിക്കാതിരിക്കുക, ഇങ്ങനെയുള്ള ബ്രൂഡിനെ അഫക്റ്റ് ചെയ്യുന്ന കുറേ പ്രശ്നങ്ങൾ നമുക്കും ഉണ്ടായിട്ടുണ്ട്. അനേകം തുടക്കക്കാർ ഫേസ് ചെയ്യുന്ന കുറച്ച് പ്രശ്നങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ നമ്മുടെ കുറച്ച് നാളത്തെ എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലായ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതി ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ പ്രയോജനപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക, നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാവാനായിട്ട്. ഈ ബ്രൂഡ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മാതൃ മത്സ്യ ശേഖരം അത്ര ഉള്ളൂ. നമ്മൾ ബ്രീഡിങ്ങിനായിട്ട് കൊണ്ടുവരുന്ന നമ്മുടെ ആൺപൻ മത്സ്യങ്ങൾ, അതാണ് നമ്മുടെ ബ്രൂഡ്. കുറച്ച് പേർക്കെങ്കിലും ബ്രൂഡ് എന്താണെന്നുള്ളത് ഒരു സംശയം കാണും, അതിനായിട്ട് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഈ മാതൃ മത്സ്യങ്ങളെ നമ്മൾ ആരോഗ്യമായിട്ട് നിർത്തിയെങ്കിൽ മാത്രമേ അവരിൽ നിന്ന് നല്ല കുഞ്ഞുങ്ങളെ നമുക്ക് ഇറങ്ങി കിട്ടുള്ളൂ. കുഞ്ഞുങ്ങളുടെ എണ്ണം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള രീതിയിലേക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതിനെ ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിങ്ങിൻ്റെ അടിസ്ഥാനം തെറ്റിപ്പോവും. അപ്പോൾ അത് എങ്ങനെയാണ്, എങ്ങനെ വേണം എന്നുള്ളത് നമ്മൾ ചെയ്തു വരുന്ന കുറച്ച് രീതികൾ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താമെന്ന് കരുതി ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ചെയ്തു വരുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഈ വീഡിയോയിൽ നമ്മൾ കാണുന്നത് നമ്മുടെ ബ്ലൂ ഡയമണ്ടിൻ്റെ സ്റ്റേബിളായിട്ട് ഈർ ഇറങ്ങുന്ന ലൈനിൻ്റെ നമ്മുടെ അടുത്തൊരു ബാച്ച് മാതൃ മത്സ്യങ്ങളാണ്. ഇപ്പോൾ ഇവരെ ഒരു 6 ഫീമെയിലും ഒരു 2 മെയിലും എന്നുള്ള കണക്കിലാണ് ഇപ്പോൾ നമ്മൾ ഇട്ടേക്കുന്നത്. എന്നാൽ നേരത്തെ കാണിച്ച ടാങ്കിൽ മെയിലും ഫീമെയിലും ഈക്വലായിട്ടാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഓരോ സാഹചര്യങ്ങളനുസരിച്ച് നമ്മൾ ഇടുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇവർക്ക് ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇവരുടെ ഫുഡാണ്. വാട്ടർ ക്വാളിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ ബ്രൂഡിനെ നമുക്ക് എപ്പോഴും മിസ്റ്റേക്ക് പറ്റിപ്പോകുന്ന കാര്യം ബ്രൂഡിൻ്റെ ഫുഡിലാണ്. നമ്മളിപ്പോൾ ബൾക്ക് ചെയ്യുന്ന കർഷകനാകട്ടെ, അതല്ല പ്രീമിയം വെറൈറ്റി മാത്രം ചെയ്യുന്ന കർഷകനാകട്ടെ, നമുക്ക് നമ്മുടെ ബ്രൂഡിനെ മാത്രം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് വലിയ കോസ്റ്റ് ആവില്ല. അതിപ്പോൾ ഇപ്പോൾ ബൾക്കായിട്ട് ചെയ്യുന്ന ലോ കോസ്റ്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു ഫാമിനായാൽ പോലും നമുക്കൊരു 50 ഫീമെയിലായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക, അല്ലെങ്കിൽ 100 ഫീമെയിലായിരിക്കും ഒരു ഇനത്തിൻ്റെ ഉണ്ടാവുക. അപ്പോൾ അവരുടെ നമ്മുടെ ബ്രൂഡിനെ മാത്രം മെയിൻറ്റെയിൻ ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് നല്ല ക്വാളിറ്റിയുള്ള ഫുഡുകൾ വാങ്ങി കൊടുത്താൽ പോലും നമുക്ക് നഷ്ടമായിട്ട് വരില്ല. അപ്പോൾ അല്ലാത്ത പ്രൊഡക്ഷൻ, ഇപ്പോൾ ബൾക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മാസം ഒരു 3000-4000 പീസ് ഒരു വെറൈറ്റി വീതം ഗപ്പി ഇറക്കുന്ന ഒരാൾക്ക് ഒരിക്കലും പ്രീമിയം ക്വാളിറ്റി ഫുഡുകൾ കൊടുത്താലും മുതലാവില്ല. പക്ഷേ നമുക്ക് നമ്മുടെ ബ്രൂഡിനെ ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് നല്ല റേറ്റുകളുള്ള ഫുഡുകൾ, നല്ല റേറ്റുള്ള ഫുഡെല്ലാം നല്ലതാണെന്നല്ല പറയുന്നത്, പക്ഷേ നല്ല ഫുഡുകൾ കൊടുത്താൽ അതിൻ്റേതായ ഗുണം നമ്മുടെ ബ്രൂഡിനുണ്ടാവും. അതിൽ നിന്ന് ഇറങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് ആ ഗുണം ഉണ്ടാവും. കുഞ്ഞുങ്ങളുടെ കൗണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നല്ല, നമുക്ക് നമ്മൾ ഹാപ്പിയായിട്ട് നമുക്ക് കിട്ടുന്ന പോലെ നല്ല കൗണ്ട് ഉണ്ടാവും. അപ്പോൾ ബ്രൂഡിന് കൊടുക്കുന്ന ഫുഡിൽ ഒരിക്കലും നമ്മൾ എന്താ പറയുന്നത് ഒരു പിശുക്ക് കാണിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. പല രീതിയിലെ അഭിപ്രായം ഉള്ളവരുണ്ടാവും. അപ്പോൾ നമ്മളിവിടെ ബ്രൂഡിന് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന ഫുഡ് രീതികൾ പറഞ്ഞുതരാം. നല്ല ഫുഡ് കൊടുക്കുക എന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ രീതി പറഞ്ഞുതരാം. നമ്മളിവിടെ ബ്രൂഡിനുൾപ്പെടെ ഒരു 3 നേരം ആർടിമിയെ വിരിയിച്ചു കൊടുക്കും. ഇനി ആർടിമിയെ വിരിയിച്ചു കൊടുക്കാൻ പറ്റാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഡി ക്യാപ്പ് കൊടുക്കാം. നമ്മുടെ ബ്രൂഡിന് ഫാറ്റ് തീരെ കുറഞ്ഞ എന്നാൽ പ്യുവർ പ്രോട്ടീനുള്ള ഫിഷ് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നൊരു ഫുഡാണ് ഈ ആർടിമിയ എന്ന് പറയുന്നത്. അത് എത്ര കൊടുത്താലും അത് ഓവറായി പോകുന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങളൊന്നും എനിക്കിതുവരെ തോന്നിയിട്ടില്ല ആർടിമിയുടെ കേസിൽ. മൊയ്ന അങ്ങനെ എനിക്ക് ഗപ്പികൾക്ക് തോന്നിയിട്ടില്ല. മൊയ്ന ഓവറായിട്ട് ഫീഡ് ചെയ്യുന്ന സമയത്ത് ഗപ്പികൾക്ക് അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ആർടിമിയ ആണെന്നുണ്ടെങ്കിൽ ബ്രൂഡിന് കൊടുക്കുന്നത് ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ്. അതുകൂടാതെ നമുക്ക് ഓൾട്ടർനേറ്റീവായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ടൈപ്പ് ഫ്ലേക്സോ പെല്ലറ്റോ ഏതെങ്കിലും നല്ലതൊരെണ്ണം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമ്മുടെ ബ്രൂഡ് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കും. നല്ല കുഞ്ഞുങ്ങളുടെ എണ്ണം കൂടുതലായിട്ട് ഇറങ്ങുന്ന കണ്ടിട്ടുണ്ട്. നമ്മൾ ഈ ആർടിമിയ 3 നേരം ബ്രൂഡിന് കൊടുക്കുന്ന കൂട്ടത്തിൽ 1-2 നേരമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നൊരു തീറ്റയാണ് ഇത്. ആർടിമിയ കൂടുതൽ തവണ കൊടുത്തു എന്ന് കരുതി ബ്രൂഡിന് അത് ഓവറല്ല കേട്ടോ. 1 നേരം നമുക്ക് ഡ്രൈ ഫുഡുകൾ കൊടുക്കാം. ഡ്രൈ ഫുഡ് കൊടുക്കുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജും വേറെ ഉണ്ട്. ബ്രൂഡുകൾക്ക് ഫിഷിൻ്റെ ഡ്രോപ്പ് നല്ല രീതിയിൽ, ഇപ്പോൾ ഒരു ഡ്രോപ്പ് കഴിയുമ്പോൾ, ഒരു ഡ്രോപ്പ് കുഞ്ഞുങ്ങളെ, അതായത് ഒരു ബാച്ച് കുഞ്ഞുങ്ങൾ ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് മെലിഞ്ഞു പോവുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഈ ഫുഡ് കൊടുക്കാൻ തുടങ്ങിയതിൽ പിന്നെ എനിക്കിവിടെ അനുഭവപ്പെട്ടിട്ടില്ല. നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ഏതെങ്കിലും ഒരു നല്ല ഡ്രൈ ഫുഡിലൂടെ നമ്മൾ കരുതി വെക്കുക നമ്മുടെ ഫിഷിനെ ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. നമ്മളിവിടെ ഇത് യൂസ് ചെയ്യുന്ന ടെട്രയാണ്. ഇത് ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കാണും. ഓൺലൈനൊക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ, ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ കിട്ടും. നല്ലൊരു റേറ്റിന് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കാണും, അതിൽ നമ്മളെ കോൺടാക്ട് ചെയ്തിരുന്നാൽ മതി, എല്ലായിടത്തേക്കും എത്തിച്ചേരാൻ പറ്റും. അപ്പോൾ ഫുഡിൻ്റെ കാര്യം ഈ പറഞ്ഞ കാര്യമാണ്. വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുണ്ട് ഫുഡിൽ. ഫുഡുകൾ പരിചയപ്പെടുത്തുന്ന കൂട്ടത്തിൽ നമ്മൾ ഓട്ടോഹൈമിൻ്റെ B2 പരിചയപ്പെടുത്തിയിരുന്നു. നല്ല ഫുഡാണ്, പക്ഷേ അത് നമ്മുടെ ബ്രൂഡിന് ഒരിക്കലും നമ്മൾ കൊടുക്കാറില്ല. നമുക്കൊരു 1.5 മാസം 2 മാസത്തിൽ താഴെയാണ് B2 നമ്മൾ കൊടുക്കുന്നത്. കാരണം അത് ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഫുഡാണ്. അപ്പോൾ
ഓരോ ഫുഡിൻ്റെയും പർപ്പസ് അറിഞ്ഞ് നമ്മൾ കൊടുക്കുക. ഇപ്പോൾ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഫുഡുകൾ ഓവറായിട്ട് നമ്മുടെ ബ്രൂഡിന് കൊടുത്താൽ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടാവും, പക്ഷേ അത് കുഞ്ഞുങ്ങൾക്ക് വളരെ നല്ല റിസൾട്ടുമാണ്. അപ്പോൾ ഫുഡുകൾ അറിഞ്ഞു കൊടുക്കുക. നമ്മൾ ചെയ്തു വരുന്ന രീതിയാണ് ഒരു 3 നേരം അല്ലെങ്കിൽ 2 നേരം ആർടിമിയ വിരിയിച്ചു കൊടുക്കും. കൂട്ടത്തിൽ നമ്മളിവിടെ ഉപയോഗിക്കുന്ന ടെട്രയുടെ പ്രോഡക്ട്സുകൾ ഇത് ഉപയോഗിക്കാറുണ്ട്. ഇത് തന്നെ ഉപയോഗിക്കണം എന്നല്ല ഞാൻ പറയുന്നത്, നല്ല റിസൾട്ടുള്ള ഫുഡുകൾ ഉപയോഗിക്കുക. അല്ലാതെ ഗ്രോത്തിനെ ഓവറായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ഫുഡുകൾ നമ്മുടെ ബ്രൂഡിന് ഒഴിവാക്കുക. വളരേണ്ട പ്രായത്തിൽ മാത്രം അത് കൊടുക്കുക. എല്ലാവരും കുഞ്ഞുങ്ങളുടെ വാട്ടർ ചേഞ്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയും. ആദ്യത്തെ ഒരു 20 ദിവസമൊക്കെ ഡെയിലി വാട്ടർ ചേഞ്ച് 10% കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പറയും. എന്നാൽ ഒരു ഗ്രോയിങ് സ്റ്റേജ്, ഒരു സെമി അഡൽറ്റ് സ്റ്റേജിലൊക്കെ തൊട്ട് പിന്നെ അത്ര ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഒരു ദിവസം തൊട്ടുള്ള ദിവസമുള്ള വാട്ടർ ചേഞ്ച് ഒന്നും ഇല്ലെങ്കിലും വലിയ പ്രശ്നമില്ല. പക്ഷേ അത് കൂടുതലും അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള ബ്രൂഡിനാണ് കേട്ടോ. ബ്രൂഡിൻ്റെ വെള്ളത്തിൻ്റെ ക്വാളിറ്റി നമ്മൾ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ അത് അവരുടെ ഹെൽത്തിനെ നല്ല രീതിയിൽ നമുക്ക് റിസൾട്ടായിട്ട് കിട്ടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ട് ബ്രൂഡ് നിന്നാലേ നമുക്ക് അതിൽ നിന്നുള്ള നല്ല കുഞ്ഞുങ്ങളെ കിട്ടുള്ളൂ. അപ്പോൾ അവരുടെ വെള്ളത്തിൻ്റെ ക്വാളിറ്റി എത്രയും പെർഫെക്റ്റ് ആയിട്ട് സൂക്ഷിക്കാൻ പറ്റുമോ നമ്മുടെ ബ്രൂഡിൻ്റെ വെള്ളത്തിൻ്റെ ക്വാളിറ്റി അത്രയും നന്നായിട്ട് നിർത്തുക. അത് കണ്ണാടി പോലെ നിൽക്കണം എന്നല്ല, പക്ഷേ അതിനകത്ത് വെള്ളത്തിലാവശ്യമായ ഘടകങ്ങളെല്ലാം ഉണ്ടായിരിക്കണം. ഓവറായിട്ട് അമോണിയ ആവരുത്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക നമ്മുടെ ബ്രൂഡിൻ്റെ വെള്ളത്തിൻ്റെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ. എൻ്റെ ഈ പുറകിൽ കാണുന്ന നമ്മുടെ ബ്രീഡിങ്ങിന് ഇട്ടേക്കുന്ന ഓരോ സിംഗിൾ ബ്രീഡിംഗ് കേജിലായിട്ട് ബ്രീഡിങ്ങിന് ഇട്ടേക്കുന്ന നമ്മുടെ ഫീമെയിലുകളാണ്, ഒരു ഗപ്പിയുടെ അൽബേനോ ജപ്പാൻ ബ്ലൂ റെറ്റെയിലിൻ്റെ ഫീമെയിലുകളാണ്. അപ്പോൾ വേറൊരു കാര്യം, ബ്രൂഡിന് ഏറ്റവും കൂടുതൽ പണി കിട്ടുന്ന സ്ട്രെസ്സാണ്. കുറേ പേര് പറയാറുണ്ട് ഗപ്പി പ്രസവിക്കാറായി ചത്തുപോയി. അപ്പോൾ നമ്മൾ കാരണം ചോദിക്കുമ്പോൾ ഒരു 90% സമയങ്ങളിലും പറയുന്നത് പ്രസവിക്കാറായപ്പോൾ ഞാൻ വേറൊരു ടാങ്കിലേക്ക് മാറ്റി, പുതിയ കുറച്ച് വെള്ളം പിടിച്ച് വേറെ ടാങ്കിലേക്ക് മാറ്റി. അപ്പോൾ ഓൾറെഡി അത് ടെമ്പറേച്ചർ ഷോക്ക്, pH ഷോക്ക് ഒക്കെ പെട്ടെന്ന് അഫക്റ്റ് ചെയ്യും. ഒന്നാമത് പ്രഗ്നൻ്റ് ആയിട്ട് വയറ്റിൽ കുഞ്ഞുങ്ങളായിട്ടിരിക്കുന്ന ഗുപ്പികൾ, ആ സമയത്ത് നമ്മൾ എത്രത്തോളം അവരെ സ്ട്രെസ് ഫ്രീ ആയിട്ട് വളർത്താൻ പറ്റുമോ അത്രത്തോളം സ്ട്രെസ് ഫ്രീ ആയിട്ട് വളർത്തുക. കുറച്ച് പ്ലാന്റ്സ് ഒക്കെ ഇട്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ ചെയ്യുക. പ്രസവിക്കാറായിരിക്കുന്ന സമയത്ത് ദയവായിട്ട് ടാങ്കുകൾ മാറാതിരിക്കുക. ടാങ്കുകൾ മാറുന്നുണ്ടെങ്കിൽ തന്നെ ആ കിടക്കുന്ന വെള്ളം തന്നെ മാത്രം എടുത്ത് വേറെ ടാങ്കിലേക്ക് മാറ്റുക. പുതിയ വെള്ളത്തിലേക്ക് ഒരിക്കലും ഗപ്പികളെ മാറാതിരിക്കുക, വേറെ വെള്ളത്തിലേക്കും മാറാതിരിക്കുക. കിടക്കുന്ന ടാങ്കിലെ വെള്ളമാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല, ടാങ്ക് മാറ്റുന്നതുകൊണ്ടും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുക. സ്ട്രെസ് ഫ്രീ ആയിട്ട് എത്രയും വളർത്താൻ പറ്റുമോ നമ്മുടെ ബ്രൂഡിനെ അത്രത്തോളം സ്ട്രെസ് ഫ്രീ ആയിട്ട് വളർത്തുക. അവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. വേറൊരു കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും മിസ്റ്റേക്ക് പറ്റാവുന്ന ഒരു കാര്യമാണ് ബ്രീഡിംഗ് കേജിലിടുന്ന ഫിഷിൻ്റെ എണ്ണം. അപ്പോൾ ഒന്ന് സിംഗിളായിട്ടല്ല ബ്രീഡിങ്ങിന് ഇടുന്നതെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒന്നി കൂടുതൽ ഫീമെയിലുകളെ ഇട്ട് ബ്രീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ബ്രീഡിംഗ് കേജിൻ്റെ വലിപ്പവും കൂടെ കറക്റ്റ് ആക്കിയേക്കുക. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇട്ടേക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു 7-8 ഫീമെയിലും ഒരു 3-4 മെയിലുമാണ്. ഇതിനകത്ത് ഏകദേശം അത്രത്തോളം തന്നെ ഈ കാണുന്ന നമ്മുടെ കാക്സി യെല്ലോയുടെ ബ്രൂഡിനകത്തും നമ്മളൊരു 10 ഫീമെയിലിനോളം ഇട്ടിട്ടുണ്ട്, കുറച്ച് മെയിലുകളെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ബ്രീഡിംഗ് കേജിൻ്റെ വലിപ്പം കറക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിലും ഫിഷിനെ സ്ട്രെസ്സായിട്ട് അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തുക, അതില്ലെങ്കിൽ തന്നെ ഓവർ സ്ട്രെസ്സായിട്ട് ഫിഷ് ചത്തുപോവുക, പ്രസവിക്കാറായിരിക്കുന്ന സമയത്ത് ചത്തുപോവുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ബ്രീഡിംഗ് കേജിൻ്റെ സൈസിനനുസരിച്ച് വേണം നമ്മുടെ കുഞ്ഞുങ്ങളെ ഇതിനകത്തേക്ക് ഇടാം. ഇതെല്ലാം നമ്മൾ ബ്രീഡിങ്ങിന് ഇറക്കിയേക്കുന്ന ഫിഷുകളുടെ കുളങ്ങളാണ് കേട്ടോ. ഇതിൻ്റെ കുഞ്ഞുങ്ങളെ അപ്പുറത്തെ ടാങ്കുകളിൽ കാണാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചെയ്യുന്ന രീതിയാണിത്. അതായത് നമ്മുടെ തിരഞ്ഞെടുക്കുന്ന ബ്രീഡിംഗ് കേജിൻ്റെ സൈസിനനുസരിച്ച് നമ്മുടെ എത്ര എണ്ണം മാതൃമത്സ്യങ്ങൾ നമ്മൾ ഇടുന്നു എന്നുള്ള അനുസരിച്ച് നമ്മുടെ ബ്രീഡിംഗ് കേജിൻ്റെ സൈസ് കൂടെ നമ്മൾ നോക്കുക. ഇല്ലാന്നുണ്ടെങ്കിലും സ്ട്രെസ് വന്നിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊത്തിയിട്ടും ഒക്കെ നമ്മുടെ ബ്രൂഡ് സ്റ്റോക്ക് നമുക്ക് നഷ്ടമായി പോകും. അപ്പോൾ നമ്മളിന്ന് ചർച്ച ചെയ്ത ഈ ചെറിയ ടോപ്പിക്കൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ ഈ ടെട്രയുടെ റൂബിന് ഇതൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം, നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കാണും. അതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ ഫാമിലി യൂസ് ചെയ്യുന്ന നമ്മുടെ ഇൻവേഡ് ആർടിമിയ, നല്ല ഹാച്ചറേറ്റുള്ളൊരു 12 മണിക്കൂറിൽ നമുക്ക് പാതി എടുക്കാവുന്ന ആർടിമിയ, ഇതൊക്കെ ആവശ്യമുണ്ടെന്നുള്ളവർ നമ്മളെ കോൺടാക്ട് ചെയ്യുക. ബാക്കി എല്ലാ ഫുഡ് ഐറ്റംസും ഉണ്ട് കേട്ടോ. ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള B2 ആവറേജ് ഗ്രേഡിൽ വരുന്ന നമ്മുടെ പ്രിൻസ്വീന, ഇലാർവൽ, ഓയിസേര ഫ്ലേക്സ്, അതെല്ലാം ഉണ്ട്. ഇതൊക്കെ ആവശ്യമുള്ളവർ നമ്മളെ കോൺടാക്ട് ചെയ്യുക. അതുപോലെ 2-3 ടൈപ്പ് ഫിഷ് ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. അൽബേനോ ജപ്പാൻ ബ്ലൂ റെട്ടെയിൽ, HB റെഡ് ഗ്രാസ്, പിന്നെ ബ്ലൂ മോസ്കോയുടെ ന്യൂ ലൈൻ, അങ്ങനെ കുറച്ച് ഐറ്റംസും അടുത്ത ബാച്ചുകളായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ആവശ്യമുള്ളവർ നമ്മളെ കോൺടാക്ട് ചെയ്തോളാം. നമ്പർ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും കാണും. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.